السلام عليكم ورحمة الله وبركاته. أعوذ بالله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഭാര്യ ഭർത്തൃ ബാധ്യതകൾ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്തു തരും. ഭാര്യക്ക് ഭർത്താവിനോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ, അത് നമുക്ക് നാലായിട്ട് എണ്ണാം. ഒന്ന്, ഭാര്യ സദാസമയവും ഭർത്താവിനെ അനുസരിക്കണം. ഭാര്യ ഭർത്താവിനെ സദാസമയവും അനുസരിക്കൽ ഭാര്യക്ക് നിർബന്ധമായ കടമയാണ്. ഭർത്താവിനെ അനുസരിക്കുക, അനുസരിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഭർത്താവ് തിന്മ കൊണ്ട് കൽപ്പിച്ചാൽ അനുസരിക്കണമോ വേണ്ടയോ എന്ന്. ഇവിടെ നാം മനസ്സിലാക്കണം, പരിശുദ്ധമായ ഹദീസും മഹാന്മാരുടെ വാക്കുകളും ഇസ്ലാമിൻ്റെ ശരീഅത്തും ഇസ്ലാമിക നിയമങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, തിന്മ കൊണ്ടൊരാൾ കൽപ്പിച്ചാൽ അതിന് വഴിപ്പെടേണ്ടതില്ല, വഴിപ്പെടാൻ പാടില്ല എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ലാ ത്വാഅത ഫീ മഅസിയത്തിൻ, ദോഷത്തിൽ കുറ്റകരമായ കാര്യത്തിൽ ഒരാളും മറ്റൊരാൾക്ക് വഴിപ്പെടേണ്ടതില്ല. മതപരമായി അള്ളാഹും റസൂലും കുറ്റമാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ മറ്റൊരാൾക്ക് നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല, വഴിപ്പെടാൻ പാടില്ല. വഇന്നമ ത്വാഅത്തു ഫിൽ മഅറൂഫ്, നന്മയുടെ വിഷയത്തിൽ മാത്രമാണ് വഴിപ്പെടലുള്ളൂ. മറ്റൊരാൾ നമ്മോട് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പിക്കപ്പെടുന്ന കാര്യം നന്മയാണോ നല്ലതാണോ എങ്കിൽ വഴിപ്പെടണം, അല്ലെങ്കിൽ വഴിപ്പെടേണ്ടതില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലാ ത്വാഅത ഫീ മഅസിയത്തിൻ, കുറ്റകരമായ കാര്യത്തിൽ വഴിപ്പെടേണ്ടതില്ല. വഇന്നമ ത്വാഅത ഫിൽ മഅറൂഫ്, വഴിപ്പെടേണ്ടത് നന്മയുടെ കാര്യത്തിൽ മാത്രമാണെന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിക്കും, ലോകത്തുള്ള അള്ളാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടി, അള്ളാഹുവല്ലാത്തവരൊക്കെ സൃഷ്ടികളാണല്ലോ, ഒരു സൃഷ്ടിക്കും വഴിപ്പെടേണ്ടതില്ല. ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹു തആലക്ക് എതിർ പ്രവർത്തിക്കുന്നതിൽ. അപ്പോൾ അള്ളാഹു തആലക്ക് എതിരാകുന്ന, അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഒരു വിഷയത്തിന് എതിരാകുന്ന കാര്യങ്ങളിലൊന്നും ലോകത്ത് ഒരു പടപ്പിനും വഴിപ്പെടേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും ഹറാമായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുമ്പോൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുമ്പോൾ, തിന്മ കൊണ്ട് കൽപ്പിക്കുമ്പോൾ, ഭർത്താവ് എന്നല്ല ആര് കൽപ്പിച്ചാലും അത് വഴിപ്പെടേണ്ടതില്ല. അപ്പോൾ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നാലാണ്. ഒന്ന്, ഭർത്താവിന് അനുസരിക്കുക. അനുസരണ വഴിപ്പെടുക, ഇത് ഭാര്യയ്ക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സമ്പത്താണ്, ഒരു സ്വഭാവമാണ്, അതവൾക്ക് നിർബന്ധവുമാണ്. രണ്ടാമതായി, ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറുക. ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിൽ സഹവർത്തിത്വത്തോടുകൂടെ പ്രവർത്തിക്കുക, നല്ല ഇടപഴക്കം.
നല്ല രീതിയിൽ നന്മയനുസരിച്ച് ഇടപഴകുക. മൂന്നാമതായി, അവൾ അവളുടെ ശരീരത്തെ പൂർണ്ണമായും ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ശരീരം ഇതാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് വരെ പറയണമെന്ന് ഫുഖഹാ നമ്മെ പഠിപ്പിച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ മൂന്നാമതായി ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, അവളുടെ ശരീരത്തെ പൂർണ്ണമായും ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. നാലാമത് ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, അവൾ ഭർത്താവ് എവിടെയാണോ അവളെ താമസിപ്പിച്ചതെങ്കിൽ ആ താമസിപ്പിച്ച സ്ഥലത്ത് അവൾ എപ്പോഴും ഉണ്ടാവുക. ആ വീടും വിട്ട് അവൾ ഇറങ്ങാതിരിക്കുക. മറ്റൊരു സ്ഥലത്തേക്ക് സമ്മതമില്ലാതെ അവൾ ഇറങ്ങാതിരിക്കുക, പോവാതിരിക്കുക, പുറപ്പെടാതിരിക്കുക. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഭർത്താവിനിക്ക് ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കടമകൾ. ഒന്ന്, ഭർത്താവിനെ അനുസരിക്കുക, വഴിപ്പെടുക. രണ്ട്, നന്മ അനുസരിച്ച് ഭർത്താവിനോട് പെരുമാറുക. മൂന്ന്, അവളുടെ ശരീരം ഭർത്താവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. നാല്, അവളെ ഏതൊരു പാർപ്പിടത്തിലാണോ വീട്ടിലാണോ താമസിപ്പിച്ചതെങ്കിൽ ആ വീട്ടിൽ എന്നും അവൾ താമസിക്കുക. അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഭർത്താവ് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല നിലയിൽ നന്മയനുസരിച്ച് പെരുമാറുക, നല്ല പെരുമാറ്റം. രണ്ട്, അവൾക്ക് ചിലവ് നൽകുക. ചിലവുകൾ എന്ന് പറഞ്ഞാൽ വിശാലമായി പറയാനുണ്ട്, ഇൻഷാ അള്ളാ അതൊരു ഭാഗമാക്കി തന്നെ നമുക്ക് പറയണം. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ബാധ്യത ചിലവുകളാണ്. മൂന്നാമത്തെ ബാധ്യത മഹർ നൽകണം. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ടത് മഹർ, അല്ലാതെ തിരിച്ച് ഇങ്ങോട്ടൊന്നും നൽകേണ്ടതില്ല. ഇന്ന് സർവ്വസാധാരണമായി എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ, അഥവാ ഭാര്യ ഭർത്താവിന് ഒന്നും നൽകേണ്ടതില്ല, പക്ഷേ ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ നൽകണം. നാലാമത്തെ ബാധ്യത, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട നാലാമത്തെ ബാധ്യത, അത് ഊഴം വെച്ച് നൽകുക എന്നതാണ്. അഥവാ ഒന്നിന് കൂടുതൽ ഭാര്യമാരുള്ള ഭർത്താവാണെങ്കിൽ ആ ഭാര്യമാർക്കിടയിൽ കൃത്യമായ രീതിയിൽ, തുല്യമായ രീതിയിൽ സമയം നിശ്ചയിച്ച് അവർക്കിടയിൽ ജീവിക്കുക. അഥവാ ഒരാൾ ഒരു ഭാര്യൻ്റെ അടുക്കൽ ഒരു ദിവസം പൂർണ്ണമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യൻ്റെ അടുക്കലും ജീവിക്കുക. ഇതിനാണ് ഊഴം വെച്ച് നൽകുക എന്ന് പറയുന്നത്. എന്തായാലും അത് സർവ്വസാധാരണമല്ലെങ്കിലും അതും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചും വിശദീകരിച്ച് പറയാനുണ്ട്. എന്തായാലും അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. എന്തായാലും പൂർണ്ണമായി ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ, ബാധ്യതകൾ നാലാണ്. അതുപോലെ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളും നാലാണ്. ഇനി ഒരു ഭാര്യയിൽ നിന്ന് പിണക്കമുണ്ടാവുക എന്നത് സാധാരണയാണ്. ഭാര്യമാരിൽ നിന്ന് പിണക്കമുണ്ടാവുക, ആദ്യം നാം പിണക്കം എന്താണെന്ന് പഠിക്കണം. ശറഈ ഇസ്ലാം പഠിപ്പിക്കുന്ന പിണക്കം എന്താണ്? അത് ഭർത്താവിനെ വഴിപ്പെടുന്നതിൽ നിന്ന്, ഭർത്താവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഭാര്യ പുറത്തു പോവുക, പുറപ്പെടുക, അഥവാ അനുസരിക്കാതിരിക്കുക, ഭർത്താവിനെ വഴിപ്പെടാതിരിക്കുക. ഇതാണ് പിണക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് പിണക്കമുണ്ടാവൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തു പോവുക, ഇത് ഭാര്യയുടെ അനുസരണക്കേടാണ്. ഇതിന് നുഷൂസ് എന്ന് പറയും, അഥവാ പിണക്കം. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം. അവളുമായി ഭർത്താവിന് ബന്ധപ്പെടുന്നതിന് അവൾ തടസ്സം നിൽക്കുക. മറ്റുദാഹരണം പറയുന്നത്, ഭർത്താവ് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച്, മുഖത്ത് വെച്ച് വാതിൽ കൊട്ടിയടക്കുക. അതെ, ഭർത്താവ് കയറി വരുന്നു, അപ്പോൾ ഭാര്യ വാതിൽ കൊട്ടിയടച്ചു, മുമ്പിൽ വെച്ച് തന്നെ വാതിൽ കൊട്ടിയടച്ചു. ഇത് ഒരു പിണക്കമാണ്, നുഷൂസാണ്.
അതുപോലെ മറ്റൊന്നാണ് ഒരു കാരണവുമില്ലാതെ അവൻ അവൻ്റെ വീട്ടിലേക്ക് അവളെ ക്ഷണിച്ചപ്പോൾ വിളിച്ചപ്പോൾ അവൾ വരാതിരിക്കാൻ. ഇതുപോലെ അവളിൽ നിന്ന് പിണക്കം അഥവാ ഭർത്താവിൻ്റെ അനുസരിക്കുക വഴിപ്പെടുക എന്നതിൽ നിന്ന് വല്ല വിഘാതവുമുണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ടായാൽ അതിനെ ഇസ്ലാം ഷറഈ നമ്മെ പഠിപ്പിക്കുന്നത് അതിന് നുഷൂസ് പിണക്കം പിണക്കം എന്നാണ്. ഇങ്ങനെ പിണക്കം ഉണ്ടാവാം, പിണക്കത്തിൻ്റെ ആമുഖങ്ങളായ അതിൻ്റെ അടയാളങ്ങളും ഉണ്ടാകാം ഒരു സ്ത്രീയിൽ നിന്ന്. അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു സ്ത്രീയിൽ നിന്ന് ഭർത്താവിനോടുള്ള പിണക്കത്തിൻ്റെ ഭർത്താവിനോടുള്ള അനുസരണക്കേടിൻ്റെ അടയാളങ്ങൾ വല്ലതും വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീയിൽ നിന്ന്, ഉദാഹരണത്തിന് അവൾ സാധാരണ ഈ ഭർത്താവിനെ നല്ല നിലയിൽ നല്ല സംസാരം കൊണ്ട് മയത്തോടെ സംസാരിച്ച് സ്വീകരിക്കുന്ന ഒരു പെണ്ണാണ്. പെടുന്നതിനെ അവളിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് കാർക്കശ്യ സ്വഭാവത്തിലുള്ള പരുക്കൻ ഭാഷയിലുള്ള സംസാരമാണ്. അപ്പോൾ ഇത് ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ മറ്റൊന്ന്, നല്ല മുഖപ്രസന്നതയോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചിരുന്ന ഒരു ഭാര്യ പെടുന്നതിനെ അവൾ മുഖം ചുളിച്ച് സ്വീകരിക്കുന്നത് കാണുന്നു. അവൾ മുഖം ചുളിക്കുന്നു. അതുപോലെ ഭർത്താവിനോട് നല്ല മയത്തിൽ പെരുമാറിയിരുന്നവൾ പെടുന്നതിനെ തിരിഞ്ഞു കളയുന്നതായി കാണുന്നു. ഇതുപോലുള്ള പിണക്കത്തിൻ്റെ ആദ്യഘട്ടങ്ങളാകുന്ന അടയാളങ്ങൾ ഒരു സ്ത്രീയിൽ നിന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഭർത്താവ് ചെയ്യേണ്ടത് ഭർത്താവിന് സുന്നത്തായ കാര്യം അവളെ ഉപദേശിക്കലാണ്. നല്ല ഉപദേശം നൽകുക, അത് ഭർത്താവിന് സുന്നത്താണ്. ഉപദേശമെന്ന് പറയുമ്പോൾ അവളോട് പറയുക, നീ അള്ളാഹു തആലാനെ പേടിക്കണം, നീ എനിക്ക് ചെയ്തു തരേണ്ട കടമകൾ നീ മറന്നുപോകരുത്, നീ എനിക്ക് നിർബന്ധമായും വീട്ടേണ്ട കടമകൾ നീ മറന്നുപോകരുത്, ഒരിക്കലും നീ എന്നെ എനിക്ക് ചെയ്തു തരേണ്ട ബാധ്യതകൾ നീ വിട്ടുപോകരുത്, മറന്നുപോകരുത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവളെ നല്ല ഉപദേശം നടത്തണം, നല്ല സദുപദേശങ്ങൾ അവൾക്ക് നടത്തി കൊടുക്കണം. ഉപദേശങ്ങൾ നടത്തലാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെ ഉപദേശിച്ച് അവളോട് പറയണം, തീർച്ചയായും നീ എന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം അത് നിൻ്റെ ചെലവിനെ നിനക്ക് ചെലവ് തരൽ നിർബന്ധമാകുന്ന അവസ്ഥ നഷ്ടപ്പെടുത്തുമ്പോളെ, അതുകൊണ്ട് നീ നന്നായിക്കോ, നീ നല്ല പെരുമാറ്റമുള്ളവളായിക്കോ, എനിക്കനുസരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ നീ പേടിച്ചോ എന്ന് പറഞ്ഞ് നല്ല ഉപദേശം നൽകണം. ഉദാഹരണത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അയ്യുമംറഅത്തിൻ അബസത ഫീ വജ്ഹി സൗജിഹ ജാഅത് യൗമൽ ഖിയാമത്തി മുസ്വദ്ദതൽ വജ്ഹി എന്ന് കാണാം. എന്താണ് അതിൽ നിന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഭാര്യയോടും സ്ത്രീയോടും വിളിച്ചു പറയുന്നത് എന്താ? ഏതൊരു ഭാര്യയും ശ്രദ്ധിക്കണേ, തൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് മുഖത്ത് വെച്ച് മുഖം ചുളിച്ച പെണ്ണുണ്ടോ, ആ പെണ്ണെല്ലാം അങ്ങനത്തെ സ്ത്രീ അന്ത്യനാളിൽ മുഖം കറുത്തിരുണ്ടവളായി വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മുഖം ചുളിക്കൽ അത് വലിയ വിഷയം തന്നെയാണ്. കാരണം ആ ഹദീസിൽ നിന്ന് മുഖം ചുളിക്കുക എന്ന പ്രയോഗമാണല്ലോ പ്രയോഗിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ ഭർത്താവിന് അനുസരിക്കാതിരിക്കുന്നതിൻ്റെ ആമുഖങ്ങളായ ആദ്യഘട്ടങ്ങളാകുന്ന അതിൻ്റെ അടയാളങ്ങൾ മുഖം ചുളിക്കുക, അതുപോലെ തന്നെ തിരിഞ്ഞു കളയുക, അതുപോലെ സംസാരത്തിലുള്ള കാർക്കശ്യമായ സംസാരം, ഇതുപോലുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭർത്താവ് അവിടെ ചെയ്യേണ്ടത് സുന്നത്തായ ഒരു കടമയുണ്ട്. എന്താണത്? അവളെ ഉപദേശിക്കുക, നല്ല ഉപദേശം നൽകുക. നീ എനിക്ക് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ നീ എന്നിൽ നിന്ന് പിണക്കക്കാരിയാകും, പിണക്കമുണ്ടായാൽ നിനക്ക് ഞാൻ ഒന്നും ഒരു ചെലവും നൽകൽ നിർബന്ധമില്ല എന്ന ബാധ്യതകളൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അള്ളാഹു തആലനെ സംബന്ധിച്ച് അള്ളാഹു തആല താക്കീത് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണർത്തി നല്ല ഉപദേശം നൽകണം. എന്നിട്ടും അവൾ ആ മാർഗത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അഥവാ അവളിൽ നിന്ന് വ്യക്തമായ രീതിയിൽ ഭർത്താവിന് വഴിപ്പെടാതിരിക്കൽ അനുസരണക്കേട് നുഷൂസ് പിണക്കം ഉറപ്പായി കഴിഞ്ഞാൽ അവളെ ഈ ഭർത്താവ് കിടപ്പിടത്തിൽ വെടിയണം, അഥവാ കൂടെ കിടക്കുന്ന ശയ്യയിൽ നിന്ന് അവളെ വെടിയണം. അവൾ വേറെയും ഇവൻ വേറെയുമായി കിടക്കണം. കിടപ്പിടത്തിൽ മാത്രം, സംസാരത്തിൽ വെടിയാൻ പാടില്ല.
സംസാരത്തിൽ വെടിയുക എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നിന്ന് സംസാരിക്കാതിരിക്കൽ. ആ പിണക്കം പാടില്ല. ആ പിണക്കം 3 ദിവസത്തിന് താഴെയായിട്ട് 1-2 ദിവസം ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഏതൊരാളുമായിട്ടും സംസാരം വെടിയുക എന്നത് കറാഹത്തായ കാര്യമാണ്. അതേസമയം 3 ദിവസത്തിൽ ഉപരിയായിട്ട് ഒരാൾ മറ്റൊരാളോട് പിണങ്ങി നിൽക്കുക, സംസാരിക്കാതിരിക്കുക ഭാര്യയോടാണെങ്കിലും അത് ഹറാമാണ്. അതേസമയം അത് ചിലപ്പോൾ സുന്നത്താകും. സംസാരത്തിൽ വെടിഞ്ഞു നിൽക്കൽ സുന്നത്താകുന്ന ഘട്ടങ്ങളും വരുന്നുണ്ട്. എന്താണത്? ഉദാഹരണത്തിന് നമുക്ക് പറയാം, വെടിയപ്പെടുന്ന വ്യക്തി സംസാരിക്കാൻ നാം സംസാരിക്കാതിരിക്കുന്ന വ്യക്തി ഒന്നുകിൽ തമ്മാടിയാണ്, അല്ലെങ്കിൽ പുത്തൻവാദിയാണ്, മുബത്തദിയാണ്. അങ്ങനെയുള്ള ആളുകളോടാണെങ്കിൽ വെടിഞ്ഞ് സംസാരത്തിൽ വെടിയൽ 3 ദിവസത്തിൽ ഉപരിയായാലും അത് മതപരമായ കാര്യത്തിന് വേണ്ടിയാണല്ലോ, അത് സുന്നത്താണ്. ഇങ്ങനെയല്ലാത്ത ഘട്ടങ്ങളിൽ ഭാര്യയോട് അഥവാ 3 ദിവസത്തിൽ ഉപരിയായിട്ട് 3 ദിവസത്തിൽ താഴെ തന്നെ ഭാര്യയോട് സംസാരിക്കാതിരിക്കൽ കറാഹത്താണ്, അഥവാ സംസാരം വെടിയൽ കറാഹത്താണ്. 3 ദിവസത്തിൽ ഉപരിയായിട്ട് ശർഇയായ കാരണമൊന്നുമില്ലെങ്കിൽ വെടിയൽ, സംസാരം വെടിയൽ, വെടിഞ്ഞു നിൽക്കൽ ഹറാമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭാര്യയിൽ നിന്ന് വ്യക്തമായ നുഷൂസ്, പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ അനുസരണക്കേട് കണ്ടുകഴിഞ്ഞാൽ അവിടെ ഭർത്താവിന് അനുവദനീയമായ കാര്യമാണ് അവളെ കിടപ്പിടത്തിൽ നിന്ന് വെടിയുക എന്നത്, അഥവാ ഒരു വിരിപ്പിൽ ഒരു ബെഡിൽ കിടക്കുക എന്നത് വെടിയുക, വേറെ വേറെ കിടക്കുക. എന്നിട്ടും അതുപോലെ തന്നെ മറ്റൊന്നാണ് അവളിൽ നിന്ന് വ്യക്തമായ നിലയിൽ നുഷൂസ് ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ അവളെ ശക്തമായ വേദനയില്ലാത്ത രീതിയിൽ, മുറിവാകാത്ത രീതിയിൽ, രക്തമൊലിപ്പിക്കാത്ത രീതിയിൽ ചെറിയ തോതിൽ അടിക്കുക എന്നത്.